ബീഫ് അവിടെ അടുപ്പത്തിരിക്കുകയാണ് കേട്ടോ, ഫുൾ ടൈം ബീഫ് അടുപ്പത്തിരിക്കുകയാണ്. ബീഫ് അടുപ്പത്ത് വിറകെടുപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച കൊണ്ട് ഇവിടെ ബീഫ് വിളമ്പി വന്നിട്ടുമുണ്ട്. ഞാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പോയി പഴങ്കഞ്ഞി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പഴങ്കഞ്ഞി കഴിച്ച ഒരു പക്ഷേ കൊല്ലത്ത് വന്നിട്ടായിരിക്കും. ഒന്നിനൊന്ന് മെച്ചമൊന്ന് പറയാതിരിക്കാൻ പറ്റിയല്ല. എല്ലാ പഴങ്കഞ്ഞിലും ഇതുപോലെ വിഭവങ്ങൾ ചേർത്ത് കിട്ടുന്നത് ഈ കൊല്ലം ഭാഗത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. നമ്മളിത് കൊല്ലത്ത് വന്നു. കൊല്ലത്ത് വന്നിട്ട് നല്ല ഒന്നാന്തരം മീൻ മസാലയൊക്കെ പുരട്ടി പല ടൈപ്പ് മീനുകളുണ്ട്. തിലാപ്പിയുണ്ട്, അയലയുണ്ട്, അതുപോലെ തന്നെ തുണ്ടൻ ചാളയുണ്ട്. ചാളയപ്പുറത്ത് ഇരിപ്പുണ്ട് മസാല പുരട്ടിയിട്ട്. വേണമെങ്കിൽ ഇടാം, പാണ്ട് ചാള ഇടുന്നുണ്ട്. ചാള വറുത്ത് കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട്. തുണ്ടൻ മീൻ ഏതാ ചേച്ചി? കേരാച്ചൂര. കേരാച്ചൂര തുണ്ടമ്മീനുണ്ട്. ഇത് കുറേ നേരം കൈ പിടിച്ചല്ലേ, കൈ കഴിക്കും, അത് അവിടെ വെച്ചേക്കാം. ഇപ്പം വത്സല ചേച്ചി ഇവിടെ മീൻ വറുത്തോണ്ടിരിക്കുകയാണ്. ഇത് കൊല്ലത്ത് കൊട്ടിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എക്സാക്ട് ലൊക്കേഷന്റെ പേര് എന്താ ചേച്ചി? ഇവിടെ തഴുത്തല കൊട്ടിയത്ത് തഴുത്തലയിലാണ്. രുചിക്കുടം എന്നാണ് പേര്. ഇവിടെ വന്നാൽ നല്ല പഴങ്കഞ്ഞിയുടെ ഒരു റീല് കണ്ടു. ആ റീല് കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പൊ പഴങ്കഞ്ഞി ഉണ്ട് അല്ലേ? ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല ചൂട് കാലത്താണെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷെ ഇപ്പം ഇന്ന് ഭയങ്കര മഴയായിരുന്നു. ഇങ്ങോട്ട് പോരുന്ന വഴിക്കാണെങ്കിലും മഴയൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഒരു വീഡിയോയിൽ ഞാൻ ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞു, ക്ഷമിക്കണം, അതറിയാതെ പറഞ്ഞു പോയതാണ്. സാധാരണ ഭയങ്കര മഴ, നല്ല മഴ എന്നൊക്കെയാണ് പറയേണ്ടതെന്ന് തിരുത്തി ആൾക്കാർ കമൻ്റ് ഇട്ടിരുന്നു. താങ്ക്സ് കേട്ടോ. അപ്പം ഭയങ്കര മഴയായിരുന്നു. ഇവിടെ മീൻ വറക്കുന്ന കാഴ്ചകൾ നമ്മൾ അങ്ങ് തുടങ്ങുകയാണ്. വത്സല ചേച്ചി മീൻ വറക്കുന്നു. അത് കഴിഞ്ഞിട്ട് പഴങ്കഞ്ഞി വിളമ്പുന്ന കാഴ്ചകൾ കാണാം. മാർട്ടിനുണ്ട്, മാർട്ടിൻ സീറ്റ് പിടിച്ച് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പം മാർട്ടിൻ്റെ കൂടി ഇരുന്ന് പഴങ്കഞ്ഞി കുടിക്കുകയും ചെയ്യാം. പഴങ്കഞ്ഞിയോ മാർട്ടിൻ്റെ ഇല ഊണുണ്ട് അല്ലേ ചേച്ചി? ഊണ് എന്താ, ഇലയിൽ ഊണാണോ? അതിനും ഈ മീൻ വറുത്തതൊക്കെ കൂട്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഊണ് വേണമെങ്കിൽ ഊണ്, പഴങ്കഞ്ഞി വേണമെങ്കിൽ പഴങ്കഞ്ഞി, ചൂടുകഞ്ഞിയോ? ചൂടുവെള്ളം. ചൂടുവെള്ളം ഉണ്ട്, കഞ്ഞിയില്ല. അപ്പോൾ നമുക്ക് മീൻ വറക്കുന്നതൊക്കെ കണ്ടിട്ട് പോയി പഴങ്കഞ്ഞി വിളമ്പി കഴിക്കാം. രണ്ടേ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ പേരെന്താ ചേച്ചി? ആ സുശീല ചേച്ചി പഴങ്കഞ്ഞി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പഴങ്കഞ്ഞിക്ക് അത് ആദ്യം കഞ്ഞി വിളമ്പി അതിൻ്റെ പുറത്ത് കപ്പ വേയിച്ച് അല്ലേ, ചീനിന്നും കപ്പയെന്നും ഒക്കെ പറയാം. അപ്പോൾ അത് വെച്ച് അതിൻ്റെ പുറത്തുകൂടെ തൈരൊഴിച്ച് അതിൻ്റെ പുറത്ത് രസമാണ് ഒഴിക്കുന്നത്. രസം, ബീട്രൂട്ട്, മീൻചാറ്. ആ മീൻചാറ് സെപ്പറേറ്റ് ആണ് കേട്ടോ, മീൻചാറ് സെപ്പറേറ്റ്. പിന്നെ മുളക്, കാന്താരി മുളകും ഉണ്ട്, ഉണ്ടമുളകും ഉണ്ട്. പിന്നെ സൈഡിൽ കൂട്ടാനായിട്ട് അച്ചാറുണ്ട്, തോരനുണ്ട്, പുളിശ്ശേരി ഉണ്ട്, മീൻചാറുണ്ട്. ഇതെന്താ? മുളക് ചമ്മന്തി ഉണ്ട്, ഉണക്കമീൻ ചമ്മന്തി ഉണ്ട്. ഉണക്കമീൻ ചമ്മന്തി ഉണക്കമീൻ വറുത്തതും ഉണ്ട്. അപ്പം എന്ത് വേണേലും കൂട്ടിയാൻ കഴിക്കാം. പിന്നെ പപ്പടം ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പപ്പടം ഇച്ചിരി സവാള അരിഞ്ഞത്. ആ ഇതൊക്കെയാണുള്ളത് അല്ലേ. അത് പഴങ്കഞ്ഞിയുടെ കാര്യം. ഊണിൻ്റെ കാര്യം മാർട്ടിൻ ഓൾറെഡി പറഞ്ഞു, മഴയല്ലേ ബിഞ്ചേട്ടാ, നമുക്ക് ഊണ് കഴിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പം മാർട്ടിൻ ഊണ് കഴിക്കട്ടെ, ഞാൻ പഴങ്കഞ്ഞി തന്നെ കുടിക്കാം. എൻ്റെ പഴങ്കഞ്ഞിയും കൂടെ അതിൻ്റെ കറികളും എല്ലാം വന്നു. ഞാൻ മുമ്പേ പറഞ്ഞു ഞാൻ പഴങ്കഞ്ഞിയാണ്, മാർട്ടിൻ ഊണാന്ന് പറഞ്ഞു. ചേച്ചി അവിടെ വേണം, അവിടെ വേണം. പിന്നെ അത് അവിടെ എന്താ വേണ്ടേ? അഭിലാഷേ പഴങ്കഞ്ഞി, അഭിലാഷും പഴങ്കഞ്ഞി, ഞാനും പഴങ്കഞ്ഞി. ചേച്ചിക്കൊരു സന്തോഷം, ഞങ്ങൾ പഴങ്കഞ്ഞിയാണ് കേട്ടോ. മാർട്ടിൻ ഏതായാലും ഊണ് വിളമ്പിയിട്ടുണ്ട്, അല്ലെങ്കിലും ഊണ് വിളമ്പി കറികളും വിളമ്പിയിട്ടുണ്ട്. കപ്പ വേവിച്ചത് മാർട്ടിനെ ഇതുപോലത്തെ കപ്പ വേവിച്ചതാണോ കഴിച്ചിരിക്കുന്നത്, അതോ ചുരു ഡ്രൈ ആയിട്ടുള്ളതാണോ? റെഗുലർ ആയിട്ട് വരാൻ നേരം ഇച്ചിലൂടെ ഡ്രൈ ആയിട്ടാണ് വരുന്നത്. പിന്നെ വീട്ടിലുണ്ടാക്കിക്കാൻ നേരം ഞാൻ ലേശം ഈ ഒരു കൺസിസ്റ്റൻസി അല്ല ഇച്ചിലൂടെ എനിക്കിങ്ങനെ ലേശം കുഴഞ്ഞിരിക്കുന്ന താല്പര്യം കഴിക്കും. വെറൈറ്റിക്ക് പപ്പടം വെച്ച് വിളിച്ചാലും, ഒരു വെറൈറ്റിക്ക് പപ്പടം വെച്ച് വിളിച്ചാലും എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കിയാലും വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. അതെ, കപ്പ എന്ന് പറയുമ്പം നമുക്ക് മീൻചാറ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും നമ്മുടെ എക്സ്പെക്ടേഷൻ അതായതുകൊണ്ടും നമുക്കത് മാറ്റാനായിട്ട് ഒരു സ്വല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ ബീഫിൻ്റെ കൂടെയോ കോഴിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം പഴങ്കഞ്ഞി കഴിച്ചപ്പോഴത്തേന്
പഴങ്കഞ്ഞി അല്ല കഞ്ഞി കഴിച്ചപ്പോഴത്തേന് സ്പൂൺ വെച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ചെയ്തി, എബിൻ ചേട്ടാ കൈവച്ച് തന്നെ കഴിക്കണം, എന്നാലേ രുചി ഉണ്ടാവുള്ളൂ. എന്നാൽ ഇപ്രാവശ്യം കൈവച്ച് തന്നെ കഴിക്കാം. തേ പഴങ്കഞ്ഞിക്കാത് അതിൻ്റെ പുറത്ത് തൈരൊക്കെ ഒഴിച്ച് ഇങ്ങനെ കറികളൊക്കെ ഒഴിച്ച് ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ആ കപ്പ എല്ലാം കൂടെ മിക്സ് ചെയ്തും കഴിക്കാം. ഒരു ലേശം ഉപ്പൂടെ വേണേ. പക്ഷേ ആ മുളകൊക്കെ ചേർത്തതിൻ്റെ ആ രുചി എടുത്ത് പറയേണ്ടതായിട്ട് തന്നെയുണ്ട്. ആ രസവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഒരു ചാറ് പോലെ ഒരു സംഭവം, ബീട്രൂട്ടും വിനാഗറും ആയിരിക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതെല്ലാം കൂടെ വരുമ്പോൾ ഒരു രസമാണ്. പിന്നെ മീൻകറി സൈഡിൽ വെച്ചിട്ടേ ഉള്ളൂ, ഒഴിച്ചിട്ടില്ല. മീൻകറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ മേളിൽ കൂടെ അങ്ങ് ഒഴിക്കാം. മീൻചാർ ഒഴിച്ചിട്ട് മീൻചാറും കപ്പയും തൈരും തൈരും മീൻകറിയും കൂടെ കഴിക്കരുത്, തൈരും മീനും കൂടെ കഴിക്കരുതെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഭാഗത്ത് വന്ന് പഴങ്ങഞ്ഞ് കഴിക്കുമ്പോൾ തൈരും ഉണ്ടാവും, മീൻകറിയും ഉണ്ടാവും, മീൻ വറുത്തും ഉണ്ടാവും, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാവും. തൈരിൻ്റെ ലൈറ്റായിട്ടുള്ള ആ പുളി, ഇത്തിരി പുളിച്ചു പോയ തൈരല്ല, ലൈറ്റായിട്ട് പുളിയേ ഉള്ളൂ. അതുപോലെ തന്നെ ആ മീൻചാറിൻ്റെ എരിവും മീൻചാറിൻ്റെ പുളിയും എല്ലാം കൂടെ സംഭവം പൊളി പുളി പൊളി അപ്പം സൂപ്പർ. പിന്നെ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ പപ്പടം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിലും പൊടിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ കടിച്ചു പൊറിച്ച് കഴിക്കാം. ഉണക്ക മീനും ഉണ്ട്. ഉണക്ക മീൻ ഒരു സ്വല്പം ഉപ്പ് മുന്നിലായതുകൊണ്ട് പഴങ്ങഞ്ഞിയിൽ അധികം ഉപ്പ് ചേർക്കേണ്ട, ലേശം ചേർത്താൽ മതി. ഞാനിങ്ങനെ പഴങ്ങഞ്ഞി കഴിച്ചുകൊണ്ടിരുന്നപ്പം മാർട്ടിന് ഓൾറെഡി ഊണ് കഴിക്കാൻ തുടങ്ങി. മാർട്ടിനെ എങ്ങനെയുണ്ട് ഊണ് കഴിച്ചിട്ട്? ഊണിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു പെട്ടെന്ന്. സിമ്പിൾ ഊണായിരുന്നു ചേട്ടാ, നല്ല സുഖമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ചൂര ശരിക്കും ഇഷ്ടപ്പെട്ടു. ചൂര ഫ്രൈ അടിപൊളിയാ, ചൂര കറി അടിപൊളിയാണ്. ചൂര ഫ്രൈ ആണ് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടത്. ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു മീറ്റി ടെക്സ്ചറും ഉണ്ട്, മുള്ളൊന്നുമില്ല. സുഖമായിട്ട് ഒരു തരുന്ന ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അതല്ല. ചൂരയ്ക്ക് ഒരു ടൂണ, ഏത് ടൂണ മീറ്റ് എടുത്താലും അതിനൊരു മീറ്റി ടെക്സ്ചർ ഉണ്ട്. നമുക്ക് ആ മീറ്റുമായിട്ട് വളരെ സാമ്യമായിട്ട് ഇച്ചിരി ഉറപ്പുള്ള മാംസം നമ്മൾ പറയത്തില്ലേ, അതാണ്. അതേസമയത്ത് എന്നാൽ എന്നാൽ നമുക്ക് മീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോഫ്റ്റ് ആണ്, എന്നാലും ഇച്ചിരി മീറ്റി ടെക്സ്റ്ററാണ്. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ തിലാപ്പിയാണ്. തിലാപ്പിയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് മീറ്റാണ്, സോഫ്റ്റ് മീറ്റാണ്. അതിൻ്റെ വറുത്ത് പൊരിച്ചെടുത്ത് ഇങ്ങ് കൈ തരുമുള്ളോ, അതിൻ്റെ പുറമേ ഒരു ചെറുതായിട്ടും പൊരുമൊരുപ്പും, അകത്ത് നല്ല സോഫ്റ്റായിട്ടും. ഓ സൂപ്പറാണ്. അധികം മസാല ചേർത്തിട്ടില്ല ഇതിന്. കറിക്ക് ആ ആവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ട്. ഇതിന് ലൈറ്റായിട്ടുള്ള മസാലയാണ്, ആവശ്യത്തിന് എരിവുള്ളതാണ്. പക്ഷേ ഫ്രൈക്ക് അധികം അങ്ങോട്ട് ഭയങ്കര സ്പൈസി അല്ല, എന്നാൽ ഒരു സുഖമുള്ള ആ ടേസ്റ്റ്. ഇനിയിപ്പം ബീഫ് കൂടെ കഴിച്ചാൽ മതി. ചൂരയുടെ കാര്യം മാർട്ടിനിപ്പോൾ പറഞ്ഞ മീറ്റ്, ഒരു മീറ്റി ടെക്സ്ചറും മീറ്റി ഫീല് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ബീഫുണ്ട്. ബീഫ് അവിടെ അടുപ്പത്തിരിക്കുകയാണ് കേട്ടോ, ഫുൾ ടൈം ബീഫ് അടുപ്പത്തിരിക്കുകയാണ്. ബീഫ് അടുപ്പത്ത് വിറകെടുപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച കൊണ്ട് ഇവിടെ ബീഫ് വിളമ്പി വന്നിട്ടുമുണ്ട്. മാർട്ടിനെ എന്നാൽ ബീഫ് കഴിച്ച്. മാർട്ടിനൊരു സ്വല്പം ബീഫ് എടുത്തു, ഞാനും ഒരു സ്വല്പം ബീഫ്. പഴങ്ങഞ്ഞിയുടെ കൂടെയും ബീഫ് കഴിക്കാൻ പറ്റുമായിരിക്കും, ഏതായാലും കഴിക്കുകയാണ് നമ്മൾ. ദേ സൈഡിൽ വെച്ചാൽ കഴിക്കുക. ഒരു നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ അതിന്റെ ആ മസാലയുടെ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരുന്നു. അതെ, ഗരം മസാലയുടെ നല്ല പഞ്ചുള്ള. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോയിട്ടില്ല, എന്നാൽ നെയ് കഷ്ണങ്ങളും അതിനകത്ത് കിടപ്പുണ്ട്. നെയ്യും ബീഫിന്റെ കഷ്ണം എല്ലാം കൂടെ കൂടി വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. തേങ്ങാക്കൊത്ത് നല്ല ടെൻഡർ തേങ്ങാക്കൊത്തായിട്ടായിരിക്കും. തേങ്ങാക്കൊത്ത് കിട്ടിയോ? എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടല്ലോ, ചോറിനേക്കായി കൂടുതൽ നല്ല മുരിഞ്ഞ പൊറോട്ട ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ അങ്ങോട്ട് പിടിക്കും. ഈ ബീഫും മീൻകറിയും മീൻ വറുത്തും ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് ആൾക്കാർ ചോദിക്കും മീൻ ഉണക്കമീനെ അങ്ങ് ഉപേക്ഷിച്ചു വെഞ്ചേട്ടാന്ന് ചോദിക്കും. ദേ ഇത് ഉണക്കമീനാണ്, ഉണക്കമീൻ നമ്മളിങ്ങനെ എടുത്തു. അത് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ച് കഴിക്കാം. ഇപ്പം എടുത്ത രീതിയിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ പറഞ്ഞേ. അയ്യോ മുള്ളല്ല, ഉപ്പ്. അത്രയും വലിയ കഷ്ണം കഴിക്കണ്ടായിരുന്നു. പക്ഷേ ഈ പഴങ്ങഞ്ഞിയിൽ കിടക്കുന്ന ആ തൈരും ഇതെല്ലാം കൂടെ കൂടി വരുമ്പോഴല്ലോ, ബാലൻസ്ഡ് ആണ്, പക്ക ബാലൻസ്ഡ് ആണ്. ഉണക്കമീൻ ചമ്മന്തി വേണ്ടവർക്ക് അതുമുണ്ട്. അതിന് പക്ഷെ അത്രയും ഉപ്പില്ല കേട്ടോ.
ആ തേങ്ങാപ്പീരയൊക്കെ തേങ്ങ ഒക്കെ ചതച്ച് ചേർന്നുകൊണ്ട് അത്രയും ഉപ്പില്ല. ഉണക്കുമ്പോൾ ആ ഫ്ലേവർ വരുന്നുണ്ട്. എല്ലാം കൂടെ വരുമ്പോഴത്തേന് സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പോയി പഴങ്കഞ്ഞി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പഴങ്കഞ്ഞി കഴിച്ച ഒരു പക്ഷേ കൊല്ലത്ത് വന്നിട്ടായിരിക്കും. കൊല്ലത്ത് ഇതിപ്പോൾ നാലാമത്തെ പ്രാവശ്യമായിട്ടാണ് നമ്മൾ പഴങ്കഞ്ഞി കഴിക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാതിരിക്കാൻ പറ്റിയല്ല. എല്ലാ പഴങ്കഞ്ഞിലും ഇതുപോലെ വിഭവങ്ങൾ ചേർത്ത് കിട്ടുന്നത് ഈ കൊല്ലം ഭാഗത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ നമ്മൾ തീരദേശ പഴങ്കഞ്ഞി കട പോയപ്പോഴും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇതിനകത്തുണ്ടല്ലോ ഉണ്ടമുളകും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കാന്താരിമുളകും തന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാന്താരിമുളക് വേണമെങ്കിൽ കാന്താരിമുളക് കഴിക്കാം, ഉണ്ടമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ എടുത്ത് ഇങ്ങനൊന്ന് കടിച്ച്, ഇനിയിപ്പോൾ എരിവ് കൂടുതലായിട്ട് തോന്നിയാൽ ഇവിടെ പുളിശ്ശേരി ഉണ്ട്, ആ പുളിശ്ശേരി ഇത് ഇങ്ങനെ എടുത്ത്, ഉണ്ടമുളകും പുളിശ്ശേരിയും സൂപ്പർ ടേസ്റ്റ് കേട്ടോ, നല്ല കോമ്പിനേഷൻ. അതിൻ്റെ ആ പുകച്ചിൽ ഉണ്ടമുളകിൻ്റെ ഒരു പുകച്ചിലാണ്, ആ പുകച്ചിലും ആ പുളിശ്ശേരിയുടെ പുള്ളിയും ആ ഉപ്പും എല്ലാം കൂടെ കൂടി സംഭവം പൊളിയാണ്. ബീഫ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ പിഞ്ചാട്ട ഒരു കാര്യം ശ്രദ്ധിച്ചതാ, ഓൾമോസ്റ്റ് എല്ലാ പീസിൻ്റെ അകത്തും ഒരു ഇത്തിരി എലും നെയ്യ് കാണും. ആ എല്ലാ പീസിലും ലേശം നെയ്യും, ഒരു 10% നെയ്യും, ബാക്കി മുഴുവൻ കഷ്ണവുമായിരിക്കും. അപ്പൊ അത് കഴിക്കാൻ നേരം ആ നെയ്യുടെ മുഴുവൻ അങ്ങോട്ടേക്ക് ഇറങ്ങുമല്ലോ, അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ എപ്പോഴും. അത് ടേസ്റ്റ് വരുന്നത് അതങ്ങനെ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒത്തു കിട്ടാറില്ല. നല്ല ബീഫ് കിട്ടും, നല്ല ഇത് കിട്ടും, പക്ഷെ നെയ്യും ഇതും കൂടിയിട്ട് മിക്സായിട്ട് അത് ഒരേ പീസെ തന്നെ കിട്ടുന്നത് ചുരുക്കോ, അങ്ങനെ കിട്ടുന്നത് തന്നെ കുറവാണെന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി അച്ചാറുണ്ട് കേട്ടോ, രണ്ട് ഒരു മുളക് അച്ചാറുണ്ട്. അതുപോലെ തന്നെ മുളക് ഉണ്ടമുളക് എല്ലാം കഴിച്ചിട്ട് ഇനി മുളക് അച്ചാറ് കഴിക്കുന്നില്ല, ഞാൻ കടുമാങ്ങ കഴിക്കാം. കടുമാങ്ങ അച്ചാറുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ എടുത്ത് കഴിക്കാം. അതെന്നുണ്ടെങ്കിൽ കഞ്ഞിക്കകത്ത് തന്നെ എല്ലാം കൂടെ ചേർത്താൽ അത് വേറെ ടേസ്റ്റാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇതെല്ലാം കൂടെ ചേർത്താൽ എന്ത് രുചിയാണ് ഇവനെ കിട്ടുകയെന്ന് ചോദിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്, ചിലർ എല്ലാം ചേർത്ത് കഴിക്കും, ചിലർ ഓരോന്നോരോന്നായിട്ട് കഴിക്കും. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ കഴിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ കഴിക്കുന്നു, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു. പക്ഷേ ഈ വീഡിയോ നമ്മളിവിടെ അങ്ങ് നിർത്തുകയാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. ഹാപ്പി ആയിട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാം അല്ലേ. തൽക്കാലത്തേക്ക് ബൈ ബൈ.